റിമിക്ക് ഒരു ചെറിയ സംശയം ഇതിനിടയിൽ. ലവ് മാരേജ് ആണോ എന്ന് ചോദിക്കുന്നത്, ചോദിക്കാൻ ഒരു മടി റിമിക്കോ? എനിക്ക് ആ പണ്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കണ്ടപ്പോൾ ഒരു സങ്കടം. അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, ഭാര്യ എങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ശരിയാകും. ലവ് മാരേജ് അല്ല, അറേഞ്ച് മാരേജും അല്ല. ആ പിന്നെ കല്യാണമേ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലേ? ഇല്ല, ഇതുവരെ ഇല്ല. അപ്പൊ റിമി രക്ഷപ്പെട്ടല്ല, കല്യാണം കഴിച്ചിട്ടില്ല. എന്താ കെട്ടാത്ത? എന്താ കെട്ടാത്ത? കല്യാണ പ്രായം ഒക്കെ കഴിഞ്ഞു. ഞാൻ കെട്ടിപ്പോയോണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അതിന്റെ ഒരു വിഷമം ഉണ്ടെന്നല്ലോ. അല്ല, അത് വേണം പറയാം. കാര്യം റിമി കല്യാണം കഴിക്കുന്ന എത്രയോ മുന്നേ എനിക്ക് റിമി അറിയാം. അല്ലേ? എന്നതല്ല, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാതിര മയക്കത്തിലായിരുന്നു. അതുകൊണ്ട് ആ മയങ്ങി കിടക്കുന്നോണ്ട് കെട്ടാൻ മറന്നുപോയി. പ്രകൃതിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം. അല്ല, എന്തോ ഒരു കാര്യമുണ്ട് മനസ്സിൽ, അങ്ങനെ ഒരു പ്രണയ നൈരാശ്യം. അങ്ങനെ ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ സമയത്തുള്ള, എനിക്കൊന്ന് ഒരുപാട് പേരെ പ്രേമിക്കാൻ വേണ്ടിയായിരിക്കും. ചിലപ്പോ അങ്ങനെയായിരിക്കും. അല്ലാതെ ഒരു പ്രണയ നൈരാശ്യം കൊണ്ട് വിവാഹം മുടങ്ങി ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എന്നെ പറ്റി. പക്ഷെ അതല്ല കാര്യം, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഇങ്ങനെ സീരിയസ് ആക്കല്ലേ, ഇഷ്ടം കൊണ്ട് പറയുന്നത്. അല്ലല്ല, തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാരും എന്നോട് പറയും, ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന പ്രണയം അതൊന്നും ആ സമയത്തുള്ള ചെറിയ എന്താ പറയാ ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് അല്ല, അതൊന്നും അല്ല. അതൊക്കെ വിവാഹത്തിന്റെ സമയം കുറച്ച് ലേറ്റ് ആയി പോയി. എന്തായാലും നമുക്കൊരു കാര്യം അനൗൺസ് ചെയ്യാം. ഇത്രയും നന്നായിട്ട് പാടുന്ന, ഇത്രയും രൂപ ഭംഗിയുള്ള ശരി, അത് മാത്രമല്ല, അത് നടക്കാൻ വേണ്ടി ഇപ്പൊ റിമി വന്നിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രേമ ഗാനം പാടും. ഓക്കെ, ഇച്ചിരി സങ്കടമുണ്ട്, ഇത്തിരി നൊമ്പരമുണ്ട്, അത് ഇത്തിരി വൈകിയതിന്റെ ഒരു സങ്കടവും, പക്ഷെ വരാൻ പോകുന്നതിന്റെ ഒരു സന്തോഷവും സമ്മിശ്ര വികാരമുള്ള ഒരു പാട്ടാണ്. രൂപേഷൻ, എന്തായാലും നമുക്കൊരു വലിയ താങ്ക്സ് പറയാം. ഈ ഓണനാളിൽ വന്ന് നല്ല മനോഹരമായിട്ടുള്ള രണ്ട് മൂന്ന് പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടി. താങ്ക് യു സോ മച്ച്. അമൃത ടി വി നൽകുന്ന ഒരു ആദരം സ്വീകരിക്കണം. റിമി തരുന്നതായിരിക്കും. സോ താങ്ക് യു രൂപേഷ്. അമൃത ടി വി നൽകുന്ന ഒരു ആദരവാണ് റിമി, പ്ലീസ്.